ആ രാശേട്ടാ ഇവിടെ ഇരിക്കുവാണോ? ദേ കാപ്പി. ഞാൻ എവിടെല്ലാം നോക്കി? ഞാനേ ഇങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുവായിരുന്നു. ഇപ്പം പത്ത് നിൽക്കുവാണല്ലോ, പിന്നെയും ലൗചികാദി വിഷയം. ആ ടിവിയിലും അതന്നെ, ആ കോടഞ്ചേരി വിഷയം. അതെ, ശരിക്കും നിങ്ങൾ ഈ സംഖ്യകൾ പറഞ്ഞ പോലെ ഈ ലൗജിഹാദ് ഉണ്ടോ? സ്വാതികെന്ന ഇത്ര സംശയം? എത്രയോ കാലമായിട്ട് ഞങ്ങൾ സംഖ്യകൾ പറയുന്നതാണ് ലൗജിഹാദ് ഉണ്ടെന്ന്. ഇപ്പോൾ കുറെ പേർക്കെങ്കിലും ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങളുടെ പാർലമെന്റിൽ കേന്ദ്രമന്ത്രിയും കേരളത്തിന്റെ മുൻ ഡി ജി പിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒക്കെ പറയുന്ന ലൗജിഹാദ് ഇല്ലെന്നാണല്ലോ, അതെങ്ങനെ ശരിയാവും? അപ്പം സ്വാതി, ഈ ലൗജിഹാദ് എന്ന വാക്കാണ് പ്രശ്നം. ഈ ലൗജിഹാദ് എന്ന വാക്ക് ഇംഗ്ലീഷാണോ മലയാളമാണോ ഹിന്ദിയാണോ അതോ അറബിയാണോ, ഏതാണ് പറ? ലവ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ അറബിയാണോ? അറബി. അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. ലവ് എന്ന ഇംഗ്ലീഷ് വാക്കും ജിഹാദ് എന്ന അറബി വാക്കും കൂടെ ചേർത്തുണ്ടാക്കിയതാണ് ഈ ലൗജിഹാദ് എന്ന വാക്ക്. ഇങ്ങനെ രണ്ട് ഭാഷയിലെ രണ്ട് വാക്കുകൾ എടുത്ത് കൂട്ടിച്ചേർത്ത ഒരു വാക്ക് നമ്മുടെ പോലീസിലെ FIR-ലോ നമ്മുടെ കോടതി രേഖകളിലോ നമ്മുടെ പാർലമെന്റ് രേഖകളിലോ വരില്ല. അപ്പോൾ പക്ഷേ ഇത് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കുരുട്ടുബുദ്ധിക്കാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, അതായത് ബെന്നി ബെഹനാനെ പോലെയുള്ളവർ, കൃത്യമായും അവർ പാർലമെന്റ് ചോദിക്കും ലൗജിഹാദ് ഉണ്ടോ ഇല്ലയോ. അപ്പോൾ രേഖകൾ വെച്ച് മാത്രമേ മന്ത്രിക്ക് മറുപടി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ മന്ത്രി സ്വാഭാവികമായിട്ട് പറയും ലൗജിഹാദ് ഇല്ല എന്ന്. ഇനി സ്വാതി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പകരം മറിച്ച് ഇങ്ങനെയാണ് ബെന്നി ബെഹനാൻ ചോദിക്കുന്നതെങ്കിലോ, പ്രലോഭിപ്പിച്ചു, ലൈംഗികമായി ചൂഷണം ചെയ്തു, വിവാഹം കഴിച്ചു, പിന്നീട് മതം മാറ്റുന്ന പ്രവണത ഉണ്ടോ? അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി, വിവാഹം കഴിച്ചു, മതം മാറ്റുന്ന പ്രവണത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉദാഹരണ സഹിതം ഉണ്ടെന്നുള്ള ഉത്തരം കിട്ടും. പക്ഷേ ഇത് അറിയാവുന്ന ബെന്നി ബെഹനാൻ എന്താണ് പറഞ്ഞത്? ലൗജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചു. ലൗജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു. നമ്മുടെ മുൻ DGP ലോകനാഥ് ബെഹ്റ, അദ്ദേഹവും പറഞ്ഞു ലൗജിഹാദ് എന്ന് പറഞ്ഞ സംഗതിയില്ല. ഇനി കോടതി ചെന്ന് ചോദിച്ചാലും കോടതിയിൽ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല, ലൗജിഹാദ് എന്ന് പറഞ്ഞ് എഴുതിപ്പെട്ടതില്ല. ഇതാണ് യാഥാർത്ഥ്യം. അത് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ സാങ്കേതികമായിട്ടുള്ള ഈ ഒരു പദപ്രയോഗമാണ് യഥാർത്ഥത്തിൽ ആളുകൾക്ക് വളരെ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. എന്നാൽ ഈ പ്രക്രിയ ഇവിടെ കാലങ്ങളായിട്ട് ഉണ്ട്. അയ്യോ, അപ്പൊ നമ്മുടെ പാലാ ബിഷപ്പ് ഒക്കെ പറഞ്ഞ പോലെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടായിരിക്കും അല്ലേ ഇവിടെ? പാലാ ബിഷപ്പ് അല്ല നാർക്കോട്ടിക് ജിഹാദിനെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞത്. പിന്നാരാ? സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ എന്താ ഞെട്ടിയത്? സൗദി അറേബ്യ മുസ്ലിംസിന്റെ അവരുടെ അവസാന വാക്കല്ലേ? അതെ അതെ, സൗദി അറേബ്യ പറഞ്ഞത് പറഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾക്ക് പിന്നെ അതിനെ എങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റും? എനിക്ക് വിശ്വാസമില്ല. വിശ്വാസമില്ല. 2018 2018 അവരൊരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയുടെ ഔദ്യോഗിക ചാനലായിട്ടുള്ള അൽ അറേബ്യ എന്ന ഇംഗ്ലീഷ് ചാനലിലാണ് ഈ ഡോക്യുമെന്ററി ചെയ്തിരിക്കുന്നത്. ലെബനൻ എന്ന ക്രിസ്ത്യൻ രാജ്യം എങ്ങനെ മുസ്ലിം രാജ്യമാക്കി മാറ്റി എന്നതാണ് ഈ ഡോക്യുമെന്ററിയുടെ പ്രതിപാദിക്കുന്നത്. അവിടെ ഹിസ്ബുള്ള എന്ന സംഘടന, അവർ ഈ നാർക്കോട്ടിക് ജിഹാദ് വഴിയാണ് ആ രാജ്യത്തെ മുസ്ലിം രാജ്യമാക്കുകയും ഇങ്ങനെ കൺവേർട്ട് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ട് സൗദി ഇങ്ങനൊരു ഡോക്യുമെന്ററി എടുത്തത്? അവിടെയാണ് ഇതിൻ്റെ ഗുട്ടൻസ്. സൗദിയിൽ ബഹുഭൂരിപക്ഷവും സുന്നികളും ഈ ലെബനനിൽ ഷിയക്കാരുമാണ്. അപ്പം ഈ സുന്നിയും ഷിയയും തമ്മിൽ ഭയങ്കര സ്നേഹമാണെന്ന് അറിയാമല്ലോ. അതെ അതെ അതെ, കണ്ട അപ്പാടിയാണ്. അപ്പൊ അവര് ചെയ്ത ഒരു ദണ്ഡിതരം വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് സൗദി ഇത് ചെയ്തത്. അല്ലാതെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആളല്ല പാലാ ബിഷപ്പ്. ഇത് ഔദ്യോഗികമായിട്ട് തന്നെ സമ്മതിച്ച ആൾക്കാരാണ് സൗദി അറേബ്യ. ഇനി ഈ ലവ് ജിഹാദിനേക്കാൾ കടുത്തതും ഒരു പടി കൂടി കൂടുതലായിട്ടുള്ള നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് സൗദി തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി സ്വാതി പറ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ? ലവ് ജിഹാദ് ഉണ്ട്. സംശയമെല്ലാം മാറി? സംശയമെല്ലാം മാറി. ഇനി കാപ്പി കുടിക്കാം.